മാട്രിമോണിയൽ സർവീസും റീചാർജ് സർവീസും ഒറ്റ ആപ്ലിക്കേഷനിൽ ഡൗൺലോഡ് ആപ്പ് 91. വിശേഷം ഒന്നും ആയില്ലേ? ഇനി ആ ചോദ്യം ഒഴിവാക്കാം. ലോകോത്തര വന്ധ്യതാ ചികിത്സ ഇനി ബ്ലിസ് ഫെർട്ടിലിറ്റി സെന്ററിൽ. നയൻസിന്റെയും വിക്കിയുടെയും വിവാഹം കഴിഞ്ഞെങ്കിലും ഇന്നും ആരാധകർ അവരുടെ വിശേഷങ്ങൾ അറിയാനുള്ള കാത്തിരിപ്പിലാണ്. അവർ എങ്ങോട്ടൊക്കെ പോകുന്നു എന്നതിലാണ് ഏവരുടെയും ശ്രദ്ധ. വിവാഹശേഷം ബാക്കിയുണ്ടായിരുന്ന വഴിപാടുകൾ ചെയ്യാനായി തിരുപ്പതിയിലും കേരളത്തിലെ ചെട്ടിക്കുളങ്ങര ക്ഷേത്രത്തിലും എത്തിയ ഇരുവരും കൊച്ചിയിൽ അമ്മയ്ക്കൊപ്പം കുറച്ചു ദിവസങ്ങൾ താമസിച്ച ശേഷം തായ്ലൻഡിലേക്ക് പറന്നിറങ്ങിയിരിക്കുകയാണ്. ഇരുവരും ഹണിമൂൺ ആഘോഷത്തിലാണിപ്പോൾ. ഇതിന്റെ ചിത്രങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാം വഴി വിഘ്നേഷ് ശിവൻ പങ്കുവച്ചിട്ടുണ്ട്. നല്ല അടിപൊളി റൊമാൻറ്റിക് പിക്ചേഴ്സ് ആണ് വിക്കി ഇരുവരുടേതുമായി പങ്കുവച്ചിരിക്കുന്നത്. കൂടാതെ ഇരുവരും സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തെ പ്രത്യേകതകളെ കുറിച്ചും താരം പങ്കുവച്ചിട്ടുണ്ട്. എന്റെ താരത്തിനൊപ്പം തായ്ലൻഡിൽ നിന്ന് എന്ന കുറിപ്പോടെയാണ് വിഘ്നേഷ് ഇൻസ്റ്റാഗ്രാം വഴി ഈ ഫോട്ടോസ് എല്ലാം തന്നെ പോസ്റ്റ് ചെയ്തത്. മഹാബലിപുരത്ത് ആഘോഷമായി നടന്ന വിവാഹത്തിൽ ബോളിവുഡിലെ കിങ് ഖാൻ മുതൽ കോളിവുഡിലെ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് വരെ പങ്കെടുത്തിരുന്നു. ഇപ്പോൾ ആ തിരക്കുകളിൽ നിന്നും മാറി നിന്നാണ് ഈ പ്രണയ ജോഡികൾ തായ്ലൻഡിലേക്ക് പറന്നിരിക്കുന്നത്. ഇനിയും തീരാതെ നയൻസ് വിക്കി വിശേഷങ്ങൾ. സുഭിക്ഷ തന്ന ഒരു കോൺഫിഡൻസിന്റെ പുറത്താണ് ഇവനെ ഞാൻ ഈ കയ്യിലെടുക്കാം, ഇല്ലെങ്കിൽ ഇവനെ ഒന്ന് ഫേസ് ചെയ്യാം എന്നൊക്കെ ഒരു വിചാരത്തിലേക്ക് എത്തിയത്. സുഭിക്ഷ ശരിക്കും ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു വർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ കൂടെ ഒരു കുഞ്ഞനുണ്ട്. കുഞ്ഞിന്റെ പേരെന്താ സുഭിക്ഷ? ബോ. ദേ വന്ന ആൾ വന്നു. ദേ ഇതാണ് ബോ കേട്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. ബോ ഇങ്ങനെ ഈ സുഭിക്ഷയുടെ പുറകിൽ ഇങ്ങനെ ചുറ്റി ഇങ്ങനെ വരിഞ്ഞു കിടക്കും. ഇത് എക്സോട്ടിക് പെറ്റ് എന്ന് പറഞ്ഞേ വിഭാഗത്തിൽ വരുന്നതാണ്. അപ്പൊ പുറത്തു നിന്നുള്ള ജീവികളാണ്. ഇയാളിപ്പൊ ആഫ്രിക്കൻ ബോൾ പൈത്തൺ എന്നാണ് ഇയാള് പറയണേ. ഓ, ആഫ്രിക്കയിൽ നിന്ന് വന്നതാണല്ലേ, വെല്ലുവിളിയാ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് വളർത്താനുള്ള ലൈസൻസും കാര്യങ്ങളൊക്കെ നമുക്ക് വേണം. ഇപ്പൊ ഇതിപ്പോ നമ്മള് ഇവിടെ വല്ല ഇപ്പൊ കണ്ടാൽ തോന്നും നമ്മുടെ കാട്ടിൽ നിന്ന് ഇവിടുന്ന് പിടിച്ചുകൊണ്ടെന്ന് വിചാരിക്കും. പക്ഷെ സംഭവം ആളിവിടെയുള്ള അല്ല. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിപ്പോ ഒരു ജീവിയെ കിട്ടുമ്പോൾ ഇപ്പൊ ഒരു റോട്ടിനെയാണ് നമ്മൾ വളർത്തുന്നതെങ്കിൽ പോലും നമ്മൾ വളർത്തുന്ന ഒരു സ്റ്റൈൽ ഉണ്ടെങ്കിൽ പോലും നമ്മൾ അവരെ പറ്റി ബേസിക് എന്താന്നുള്ളത് പഠിക്കുമല്ലോ. ആ പഠനത്തിൽ തന്നെ നമ്മുടെ അനുഭവത്തിൽ നിന്നും പഠനത്തിൽ നിന്നും നമുക്ക് മനസ്സിലായത് അത്രയും പാവായിട്ടുള്ള എന്നാൽ കെയർ ചെയ്യേണ്ട ടൈപ്പ് ചില സമയമുണ്ട്. ഇപ്പൊ ഇയാൾ വിശന്നിരിക്കുന്ന സമയത്ത് നമ്മൾ ഫുഡ് കൊടുക്കുന്ന സമയത്തൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അവർ ആ സമയത്ത് അതായത് എരേനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു മനോഭാവത്തിലായിരിക്കും നിൽക്കുക. അതിനിടയിൽ കൂടെ നമ്മുടെ കൈയൊക്കെ കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ കളി മാറും. മാട്രിമോണിയൽ സർവീസും റീചാർജ് സർവീസും ഒറ്റ ആപ്ലിക്കേഷനിൽ ഡൗൺലോഡ് ആപ്പ് 91. വിശേഷം ഒന്നും ആയില്ലേ? ഇനി ആ ചോദ്യം ഒഴിവാക്കാം. ലോകോത്തര വന്ധ്യതാ ചികിത്സ ഇനി ബ്ലിസ് ഫെർട്ടിലിറ്റി സെന്ററിൽ.